നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടെസ്റ്റിനായി ആരാധകർ കാത്തിരിക്കെ പഴയ ഓർമ്മകൾ പങ്കുവെച്ച ഇന്ത്യൻ താരം ആർ അശ്വിൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അശ്വിൻ ബ്രിസ്ബണിൽ മുൻപ് വന്ന ഓർമ്മകൾ പങ്കുവച്ചത് രണ്ടായിരത്തി ഒൻപതിലെ ഇന്ത്യൻ ടീമിലെ ചതുർരാഷ്ട്ര ടൂർണമെന്റിനെ കുറിച്ചായിരുന്നു അശ്വിൻ മനസ്സ് തുറന്നത് രണ്ടായിരത്തി ഒൻപതിലെ ഇന്ത്യ എ സ്ക്വാഡിൽ ചതുർരാഷ്ട്ര ടൂർണമെന്റിനുള്ള ടീമിൽ ഞാൻ ഇടം നേടിയിരുന്നു ടീം ക്യാപ്റ്റൻ സുബ്രഹ്മണ്യം ബദരിനാഥായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ ബദ്രി വിജയ് എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത് സമകാലിക ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളായിരുന്നു ഇന്ത്യ എസ്ക്വാഡിലുണ്ടായിരുന്നത് അജിങ്ക രഹാനെ മുരളി വിജയ് വിരാട് കോഹ്ലി എന്നിവരൊക്കെ ആ ടീമിലുണ്ടായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക ടീമുകളുടെ എ എസ്ക്വാഡായിരുന്നു ടൂർണമെന്റിലുണ്ടായിരുന്നത് ന്യൂസിലാന്റിന് മാർട്ടിൻ ഗപ്റ്റിൽ കെയൻ വില്യംസൺ കോളിൻ ഡി ഗ്രാൻ ഹോം എന്നിവരുമുണ്ടായിരുന്നു ഈ ടൂർണമെന്റിന് ശേഷം നടന്നൊരു സംഭവം പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് പങ്കുവയ്ക്കാം എല്ലാ ടീമുകളിലും പിന്നീട് സൂപ്പർ താരങ്ങളായി കളിക്കാറുണ്ടായിരുന്നു ആ പരമ്പരയ്ക്ക് ശേഷം ഡിന്നറൊക്കെ കഴിച്ച് ഒരു ഒത്തുചേരലുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ജൂനിയർ പെൺകുട്ടികളുടെ മത്സരവും ഉണ്ടായിരുന്നുവെന്നാണ് ഡിന്നർ കഴിച്ചതിന് ശേഷം അലീസ ഹീലിയോട് സ്വയം പരിചയപ്പെട്ട വിരാട് പറഞ്ഞത് താനാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത താരം താരമെന്നായിരുന്നുവെന്ന് അശ്വിൻ പറയുന്നു ഞാൻ വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റിൽ അടുത്തതായി ഉദയം ചെയ്യാൻ പോകുന്ന താരമെന്ന് പറഞ്ഞായിരുന്നു അലീസയെ പരിചയപ്പെട്ടത് മൂന്നാം ടെസ്റ്റിൽ വിജയത്തോളം പോകുന്ന സമനില ഇന്ത്യക്ക് സമ്മാനിക്കുന്നതിൽ അനുമ വിഹാരിക്കൊപ്പം നിർണായക പങ്കാണ് അശ്വിനും വഹിച്ചത് ഓസീസ് ക്യാപ്റ്റൻ അടക്കമുള്ള താരങ്ങൾ സ്ലിഡ് ചെയ്തിട്ടും സമചിത്തതയോടെ പ്രതിരോധ കോട്ട തീർത്ത അശ്വിന്റെ ഇന്നിംഗ്സ് പ്രശംസിക്കപ്പെട്ടിരുന്നു കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ